അയ്യോ എന്താണ്ട് മറന്നല്ല കിട്ടിഫു. ഇരുന്നോളം വിമാനാണ്. അപ്പൊ പോവാലേ? ഓക്കേ. എടപ്പിൽ സ്റ്റോപ്പിലിട്ടാ, ബാക്കി വലതുണ്ടാ വേണമെങ്കിൽ ആലുവയിൽ ഇറക്കാം. ആ പിന്നെ പാപ്പി, അയ്യോ ഭ്രാന്തൻ, അയ്യോ ഇതിന്റെ ഭ്രാന്തൻ അച്ഛോ. നിങ്ങൾ ഇയാളെ കടക്ക് നോക്കണ സുനാക്ക് എന്ത്? അയ്യോ ആ കിട്ടിപ്പോയി. അർജുന ഒന്നും പറയണോ? ആളെ നിർത്തുവോ? പോണോ? സ്റ്റാറിംഗ് നേരെ പിടിക്കും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. അനാവശ്യമായിട്ട് സ്റ്റേറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാൽ എന്ത് ചെയ്യും? ആ സെക്കൻഡിൽ ഇടും കാണത്തെ. എന്താ പറഞ്ഞിട്ടാണ് പരിപാടിയാ? ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണം. അപ്പൊ ആക്സിലറേറ്ററോ? അത് പിന്നല്ലേ. ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ എടുത്ത് ആവിട്ട് നോക്കരുതെന്ന്? പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റ് ആണ്, കാലിൽ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ? ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? പന്നാം ഘട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു വരിയെടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് അടിക്കാൻ. ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസർ ആണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ഓടിച്ചോളി. നിങ്ങളോ? അല്ല സാറ്, സാറിന് തോന്നിയല്ല ഓടിച്ചോ? ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി ഒന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരുന്ന് എങ്ങനെ വേണേലും നിങ്ങൾ. അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ആ ഞാൻ ഓടിക്കാം. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ഞാൻ ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് വെച്ചല്ല. അങ്ങനെ സംഭവിച്ച ഇത് ഗതൈ തൂക്ക മുടിയാത്. ഇത് ഈട്ടി എറിയ മുടിയാത്. ഇത് കത്തി ഫീസ ചൊല്ലി തരുകേൻ വാ. എന്നവെല്ലാം തരും? എല്ലാം തരും പ്രഭു. അപ്പല്ലാങ്കുഴി, കണ്ണാമ്പൂച്ചി, ആടുപുളിയാട്ടം, കൊലകൊലയാ മുന്തിരി. നിന്നെ തീറ്റി പൂച്ച സമയത്ത് മൂന്ന് ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. ബാഡ് ഐഡിയ. എനി ഡൗട്ട്സ്?
പട്ടാള വരവ് തടയുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നാട്ടുകാരെ. എന്നിട്ടും പട്ടാളം കൂടെ തമ്പടിക്കാൻ മുതിർന്നാൽ നമ്മുടെയൊക്കെ ശവങ്ങളിൽ ചവിട്ടിയിട്ട് വേണം അവർക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ. എന്നിതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഓരോ പുൽക്കൊടിയിലും ഓലത്തും എത്തിക്കഴിഞ്ഞു നാട്ടുകാരെ. പൊന്നാരിമംഗലത്തെ കാക്കാൻ വീര ജവാന്മാർക്ക് എത്തിക്കഴിഞ്ഞു. അനുമോദിക്കുക, ആശീർവദിക്കുക, കൂട്ടുണ്ടുകൾ അർപ്പിക്കുക. എന്താണ് വഹന്മാരെ കാലിന്റെ ശക്തിയില്ലേ? ഞാൻ നോക്കട്ടോ. പമ്പേത് അടിക്കി. പമ്പല്ലേ ചെയ്യണത്? ശരിക്കും പമ്പ്. ആ ആ പമ്പേ പമ്പേ. പതുക്കെ വിട്, പതുക്കെ വിട്, പതുക്കെ വിട്.